السلام عليكم ورحمة الله. الحمد لله. والصلاة والسلام على أشرف رسل الله وعلى عباد الله الصالحين أما بعد. പിന്നെ മക്കളെല്ലാ ഒരു സന്തോഷത്തിലല്ലേ? എപ്പോഴും നമ്മൾ സന്തോഷത്തിലായിരിക്കണം. സാർ എപ്പോഴും ചോദിക്കും, നിങ്ങൾ സന്തോഷത്തിലല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? എപ്പോഴും നമ്മൾ ആരായിരിക്കണം? സന്തോഷത്തോടുകൂടി ഇരിക്കണം. ടെൻഷൻ ഉണ്ടാവും ചിലപ്പോൾ, സൈക്കിൾ പഞ്ചറായിട്ടോ അല്ലെങ്കിൽ കോണി മന്ന് വീണിട്ടോ അല്ലെങ്കിൽ കളിച്ചപ്പോൾ ചെറിയ മുറിയെ പറ്റിയിട്ടോ ഒക്കെ നമുക്ക് ചിലപ്പോൾ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ കറി നമ്മൾ വിചാരിച്ച പോലെ ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഉപ്പേരി നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ വീട്ടിൽ അല്ലേ. കുറേ കാലം നമ്മൾ മദ്രസയിലേക്കോ സ്കൂളിലേക്കോ ഒന്നും വരാതെ, മജ്മയിലേക്കോ ഒന്നും വരാതെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുണ്ട്? എല്ലാം മടുത്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ക്ലാസ് തുറന്ന് കിട്ടിയാൽ മതി എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ. വരാൻ എല്ലാവരും സന്തോഷത്തിലാണ്. ഇൻഷാല്ലാ അള്ളാഹു തആല നമുക്ക് വഴികളൊക്കെ എളുപ്പമാക്കി തരട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ പെട്ടെന്ന് തുറന്ന് പ്രവർത്തിക്കാനും നമുക്ക് മജ്മയിലെത്താനും ഈ മജ്മയിൻ്റെ മുറ്റത്ത് കളിക്കാനും നമ്മുടെ പാർക്കൊക്കെ ഉഷാറാക്കി വരുന്നുണ്ട് ഇൻഷാല്ലാ. നമ്മൾ വരുമ്പോഴേക്ക് അതൊക്കെ ഇനിയും ഭംഗി കൂടി നല്ല ഉഷാറായിരിക്കും. എല്ലാവരും എന്ത് ചെയ്യണം? അതിനു വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ഇപ്പോൾ ചെറിയ കുട്ടിയല്ലേ എന്നൊന്നും വിചാരിക്കണ്ട. ചെറിയ കുട്ടിയുടെ പ്രാർത്ഥന അള്ളാഹു വേഗം സ്വീകരിക്കും. കാരണം എന്ത്? നമ്മുടെ മനസ്സിൽ വലിയവർക്ക് സാധാരണ ഉണ്ടാവാൻ സാധ്യതയുള്ള പോലത്തെ അസൂയോ കുയന്തോ ഒന്നും ഉണ്ടാവില്ല. തെളിഞ്ഞ മനസ്സാണ്, എല്ലാ കുട്ടികളാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അങ്ങനെ ആവും വേണ്ടോ? നമ്മൾ കളവ് പറയാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും കളിയാക്കാനോ ചീത്ത പറയാനോ മറ്റുള്ളവരുടെ സാധനങ്ങൾ എന്തെങ്കിലും അവരറിയാതെ മോഷ്ടിക്കാനോ, അറിഞ്ഞിട്ട് മോഷ്ടിക്കാനും പാടില്ല, അറിയാതെ മോഷ്ടിക്കാനും പാടില്ല. ഒന്നും എടുക്കാതെ വീട്ടുകാർക്ക്, ഉപ്പാക്ക്, ഉമ്മാക്ക്, കൂട്ടുകാർക്ക്, അയൽവാസം ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല കുട്ടി, എല്ലാവരും നമ്മളെ പറ്റി നല്ല കുട്ടി, നല്ല കുട്ടി എന്ന് പറയണം. അതിനെന്ത് ചെയ്യണം? നല്ല പോലെ പഠിക്കണം. പിന്നെ എല്ലാവരോടും നല്ല രൂപത്തിൽ മാത്രം ചിരിച്ചുകൊണ്ട് ഇടപഴകണം. ആരോടും മുറുപ്പോ കുയന്തോ ഒന്നും കാണിക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ നല്ല കുട്ടിയാകും. ഇന്ന് നമുക്ക് ഇൻഷാല്ലാ, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? സൂം പഠിച്ചിരുന്നു അല്ലേ. സൂം 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 പറയാൻ പറഞ്ഞില്ലേ? പറയാൻ പഠിച്ചില്ലേ? വായിക്കാൻ പഠിച്ചില്ലേ? എഴുതി വിട്ട് എല്ലാം ഉഷാറായിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൂമിൻ്റെ വർക്ക് ബുക്കിലെ കുറച്ച് വർക്കുകൾ നോക്കാം. പേജ് നമ്പർ 24 എല്ലാവരും മറിക്കാം, ഇപ്പോൾ തന്നെ മറിക്കാം. വർക്കുകൾ നമുക്ക് കൂടെ അങ്ങ് ചെയ്യാം കേട്ടോ. ഒന്നാമത് കാണുന്ന ഫസ്റ്റ് ബോക്സുകളിൽ അഥവാ ഫസ്റ്റ് ലൈനിൽ 1, 2, 3, 4, 5, 6, 7, 8 വേർഡ്സുകളുണ്ട്. അതിൽ സാണ്ട്, ഹാണ്ട്, ബാണ്ട്, യാ ഉണ്ട്, സാ ഉണ്ട്, മീമുണ്ട്, കുറേ അക്ഷരങ്ങളുണ്ട്. ഒക്കെ നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ്. നമുക്ക് എന്ത് മതി? ആ സാ മാത്രം, സാദിനെ തിരഞ്ഞെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അതിന് നമ്മളെപ്പോഴും സാധാരണ വർക്ക് ചെയ്യില്ലേ, അതേമാതിരി ഒരു റൗണ്ടോ ഒരു ബോക്സോ ഒക്കെ കിട്ടിയിട്ട് അതിന് നമുക്ക് അതിൻ്റെ ഉള്ളിലാക്കണം. ആ വാക്ക് നിങ്ങളാണ് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇപ്പോൾ തന്നെ പേപ്പൻസിൽ റെഡിയാക്കി വെച്ചോളി. എന്നിട്ട് ഉസ്താദിൻ്റെ ഈ വായന കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ സ്ക്രീൻ പോസ്റ്റ് ചെയ്തിട്ട് റൗണ്ട് ചെയ്യുക. നോക്കൂ. ഹസാസുൻ, ഹബീബുൻ, സുബൂത്തുൻ, മസാബത്തുൻ, ബനാത്തുൻ, കസീറുൻ, സലാസൂന, സൗബുൻ. ഇത്രയും വാക്കുണ്ട്. ഇതിലെ എവിടെയൊക്കെ സ ഉണ്ടോ അതിന് റൗണ്ട് ചെയ്യണം. റൗണ്ട് ചെയ്യുകയോ ഇനി താഴെ വരച്ചാലും മതി, കുഴപ്പമില്ല. പക്ഷേ അതെന്ത് ചെയ്യണം? പെൻസിൽ കൊണ്ട് നല്ല കളറ് വേണം, അല്ലെങ്കിൽ പേന കൊണ്ട്. പേന കൊണ്ട് എഴുതുമ്പോൾ ഒരു പക്ഷേ തെറ്റിപ്പോകും. തെറ്റിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം ജസ്റ്റ് പെൻസിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് ഒന്ന് ഉറപ്പ് വരുത്തിയ ശേഷം പിന്നെ പേന കൊണ്ട് റൗണ്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ചെറിയൊരു വര താഴെ ഒരു വര വരച്ചിട്ട് അത് പ്രത്യേകം കാണുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തണം. അതോടൊപ്പം അതൊക്കെ വായിച്ച് കേൾപ്പിച്ച് തരികയും വേണം. ഇനി അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അടുത്ത വാക്ക് നോക്കൂ. ഇഖ്റ വക്തുബുന, വായിച്ചിട്ട് എഴുതണം. ഇഖ്റ വായിക്കുകയും വേണം, വക്തുബിനെ എഴുതും വേണം. അപ്പോൾ ആദ്യം നമുക്കത് എന്ത് ചെയ്യാം? ഒന്ന് വായിക്കാം. വളരെ സിമ്പിളാണ്, ചെറിയ ചെറിയ വാർഡുകളാണ്. അക്ഷരങ്ങൾ രണ്ടെണ്ണോ മൂന്നെണ്ണോ ചേർത്തി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എഴുത്തിന് കുറച്ച് നീളം കൂടുതലുണ്ട്, അതുകൊണ്ടൊന്നും നമ്മൾ ടെൻഷൻ ആവണ്ട. നമ്മളതൊക്കെ ഇപ്പോൾ വായിക്കാൻ വളരെ ഭംഗിയായി പഠിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ രണ്ടെണ്ണം ഞാനൊന്ന് നിങ്ങൾക്ക് ബോർഡിൽ എഴുതിയിട്ട് ഒന്ന് നോക്കാം. നമുക്ക് നോക്കൂ, നിങ്ങളാണ് വായിക്കേണ്ടത്, ഞാൻ എഴുതുകയുള്ളൂ. നോക്കിക്കോളൂ, നമ്മൾ പഠിച്ച അക്ഷരമാണ്.
മൂന്ന് പുള്ളിയുണ്ട്, മുകളിൽ ലമ്മയുണ്ട്. അപ്പം എന്ത് പറയും? സൂം. നമുക്കറിയാം താഴെ ഒരു പുള്ളി ലമ്മ. അപ്പം എന്ത് പറയും? സുബു. നീട്ടാൻ വാവുണ്ട്, അപ്പോഴോ സുബു അല്ല, അപ്പോൾ സുബു. പിന്നെയോ ഒരു റാ എഴുതുന്നു, ഒരു അലിഫ് വരക്കുന്നു, ഫത്തഹിൻ്റെ തൻവീൻ കൊടുക്കുന്നു, അപ്പോഴോ സുബൂറൻ. എങ്ങനെ? സു ബൂറൻ കൂട്ടി വായിക്കുമ്പോൾ സുബൂറൻ. ഇനി നോക്കൂ ഈ അക്ഷരം നമ്മൾ പഠിച്ചതാ, കണ്ടോ? ക നമ്മൾ പഠിച്ചിട്ടുണ്ട്. വീണ്ടും മൂന്ന് പുള്ളിയുള്ള അക്ഷരം, അടിയിൽ കസ്റ, അപ്പൊ കസി. നീട്ടാൻ ഒരു യാവ്, അപ്പൊ എന്തായി? കസി. ഫത്തഹിന്റെ തൻവീൻ കസീറൻ, സുബൂറൻ കസീറൻ. എങ്ങനെ? സുബൂറൻ സുബൂറൻ കസീറൻ കസീറൻ സുബൂറൻ കസീറൻ. മനസ്സിലായില്ലേ? അടുത്തത് അതുപോലെ വളരെ സിമ്പിളാ, നോക്കൂ. കണ്ടോ മൂന്ന് പുള്ളി കൊടുത്തിട്ടുണ്ട്, ഫത്ഹ കൊടുത്തിട്ടുണ്ട്, എന്ത് വായിക്കും? സ. പിന്നെ ലാമ്, ലാമിന് ഒരു അലിഫ് കൊടുത്തിട്ടുണ്ട്, ഫത്ഹ കൊടുത്തിട്ടുണ്ട്, അപ്പോഴോ സലാ. സ ലാ സലാ. ഇനി നോക്കൂ, കണ്ടോ സ വരച്ചു, ലമ്മ കൊടുത്തു, വാവ് കൊടുത്തു, അപ്പോഴോ സലാസു. എങ്ങനെ? സലാസു. ഇനി ഒരു നൂനും ഫത്തഹും. സലാസൂന. എങ്ങനെ? സലാസൂന. ഇനിയോ അടുത്ത് നോക്കൂ. കണ്ടില്ലേ? രണ്ടെണ്ണം അപ്പം നമ്മൾ പഠിച്ചു, ഏതൊക്കെ? സുബൂറൻ കസീറൻ സലാഹൂന ഷഹ്റൻ. ഇനി ബുക്കിൽ വീണ്ടും നോക്കൂ. അപ്പം അതിൻ്റെ ഇടയിലൊരു കള്ളി നമുക്ക് കാണാം. സുബൂറൻ ഗസീർ എന്ന് കഴിഞ്ഞിട്ടൊരു ബോക്സ് ഉണ്ട്, സലാസുന ഷെഹുറ എന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയും ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഭംഗിയാക്കി എഴുതണം. പെൻസിൽ കൊണ്ട് നല്ല കളറുള്ള പെൻസിൽ കൊണ്ട് എഴുതി ഇപ്പോൾ തന്നെ എഴുതി വെക്കുക. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള രണ്ടെണ്ണം കൂടി നോക്കൂ, നിങ്ങൾ തന്നെ വായിക്കണം. ബുക്കിൽ നോക്കുക, എന്നിട്ട് ആ ഓരോ അക്ഷരത്തിൻ്റെ താഴെ വിരൽ വെച്ച് നോക്കൂ, എന്നിട്ട് വായിച്ചു നോക്കൂ. ഒന്നാമത്തെ അക്ഷരം ഏതാണ്? സ അല്ലേ? സ. രണ്ടാമത്തേത് വാവിന് സുക്കൂന് കൊടുത്തതാണ്, അപ്പം എന്തായി? സൗ സൗ. മൂന്നാമത്തേത് ബായിനിക്ക് ലംബു തൻവീൻ കൊടുത്തതാണ്, അപ്പോഴോ ബുൻ. അപ്പം എന്ത് വായിക്കും? സൗ ബുൻ. അടുത്ത അക്ഷരം നമുക്കറിയാം, ജമലിൽ പഠിച്ചിട്ടുണ്ട് ജ. മീമ് നമ്മൾ മർക്കബിൽ പഠിച്ചിട്ടുണ്ട്, ലാമ് നമ്മൾ ലെബിനിൽ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയില്ലേ? അപ്പം എങ്ങനെ? ജ ജമി യാവുണ്ട്, അപ്പോഴോ ജമീ ലാമ് ലുൻ ജമീലുൻ സൗബുൻ ജമീലുൻ. ഉറക്കെ വായിച്ചാട്ടെ, സൗബുൻ ജമീലുൻ. ഉറക്കെ വായിക്കണം, സൗബുൻ ജമീലുൻ. ഒരു വാക്കും കൂടെ നോക്കൂ നിങ്ങൾ. ഒന്നാമത്തെ അക്ഷരം തു. ഹ ദാലിനിക്ക് ഷദ്ദുണ്ട്, കസ്റുണ്ട്, അപ്പോൾ തു ഹദ്ദി ഷദ്ദ് കൊടുക്കണം. പിന്നെ സു, അപ്പം എന്തായി? തുഹദ്ദിസു. പിന്നെയോ അ ഖ ബ റ ഹ. എങ്ങനെ? അഖ് ബ റ ഹ. ഒന്നുകൂടി അഖ് ബ റ ഹ. ബുക്കിലാണ് നോക്കേണ്ടത്, ഓരോ അക്ഷരത്തിൻ്റെ കൂടെ വിരൽ വെക്കണം. ഒന്നുകൂടി നോക്കൂ. സൗബുൻ ജമീലുൻ തുഹദ്ദി
ഹദ്ദീസു അഖ്ബാറഹ. ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ വായിക്കുക, പിന്നെ അല്പം ഒന്ന് സ്പീഡ് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, വൃത്തിയായി വായിക്കാൻ കഴിയും. ഇനി അതിൻ്റെ താഴെ ഓരോ ചെറിയ ചെറിയ വേർഡുകളുണ്ട്, അതുകൂടി നമുക്കൊന്ന് വായിക്കാം. നോക്കൂ, അതിൻ്റെ താഴെ എഴുതി കാണിക്കുകയും വേണം. മുസമ്മിലുൻ, മുസമ്മിലുൻ, മുസമ്മിലുൻ. അടുത്തതോ ഖായിനതുൻ. അടുത്തതോ ഇദ്രീസു, ഇദ്രീസു. അടുത്തതോ ഖലി, പിന്നെ യാവും ഖലീലുൻ. അടുത്തതോ നോക്കൂ, സമഹരീറുൻ. എങ്ങനെ വിരൽ വെക്കണം, ബുക്കിൽ വിരൽ വെച്ചിട്ട് നോക്കണം. ഒന്നും കൂടി, സമഹരീറുൻ. കൂട്ടി വായിക്കുമ്പോഴോ സംഹരീറുൻ. റെഡി അല്ലേ? ഇനി അടുത്ത് നോക്കൂ ഒന്നും കൂടെ, സ ല സു ന. എങ്ങനെ, സ ല സു ന. കൂട്ടി വായിക്കുമ്പോഴോ ഓരോ അക്ഷരങ്ങൾ അങ്ങനെ വായിച്ചാൽ മതി. നോക്കൂ, സലാസൂന. റെഡി ആയില്ലേ? റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, എല്ലാവരും അത് ഭംഗിയാക്കി വായിക്കണം, എന്നിട്ട് താഴെ എഴുതണം. അതിൻ്റെ താഴെ വീണ്ടും ഒന്നുണ്ട്, ഉക്തുബ് എന്ന് പറഞ്ഞിട്ട് കോപ്പി എഴുതാൻ. അത് നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നാളെ എഴുതി കാണിച്ചാൽ മതി. ഇന്നെല്ലാം കൂടെ ചെയ്യേണ്ട, പക്ഷേ ഇത്രയും ഇന്ന് ചെയ്യണം. ഇനിയുള്ളത് ആ കോപ്പി എഴുതാനുള്ള വാക്കുകൾ എന്തൊക്കെയാണ്, മസലുൻ, കസലുൻ, വഷലുൻ, ഹസലുൻ, വുസൂബുൻ, കസത്തുൻ, ഹദീസുൻ. അത് നിങ്ങൾ നാളെ എന്ത് ചെയ്യണം, എഴുതി കാണിക്കുകയും വേണം. നല്ല കുട്ടികളാവുക, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.